ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നും അടുക്കളപ്പണി അടുക്കള ജോലി മാത്രമായിട്ടല്ലേ വീഡിയോകൾ കാണാറുള്ളൂ. അപ്പോൾ പുറത്തൊന്നും പോവാത്ത ആൾക്കാർക്ക് പിന്നെ അതൊക്കെ തന്നെ ചെയ്യാനുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന് കേട്ടോ. വേറൊന്നുമല്ല, വീട്ടിലിരുന്നിട്ട് പ്രാന്ത് പിടിച്ച് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് വട്ടു പിടിച്ചപ്പോൾ ഞാൻ അട്ടപ്പാടി വരെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ രാവിലെ തന്നെ പോകാൻ പുറപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിനായക്കുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂളുണ്ട് കേട്ടോ. മക്കൾ, ഞാനും വിനായക്കുട്ടി മാത്രമേ പോകണുള്ളൂ. റീയും തീയും സ്കൂൾക്ക് പോകുന്നുണ്ട്. ഒരു ശനിയാഴ്ച ദിവസം കേട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അന്ന് മക്കൾക്ക് ഉച്ചവരെയുള്ള എക്സാം, ഒരു എക്സാം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചവരെയുള്ള എക്സാം കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചിട്ട്, വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അന്ന് അനിയത്തിൻ്റെ മാപ്പിള ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓളോടും കുട്ടികളോടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ നിങ്ങളും വായോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഉച്ചവരെയുള്ള എക്സാം, അപ്പോൾ അവരോട് രണ്ടാളോടും പറഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചങ്ങളിയിലേക്ക് പോയിക്കോളൂ, ഈ സ്കൂളിൽ നിന്ന് കയറണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാധാരണ വിശേഷങ്ങൾ അറിയാൻ വിളിക്കണ പോലെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പട്ടപ്പാടിക്ക് പോയിട്ടില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അട്ടപ്പാടിക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെയാണ് കേട്ടോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ബിസിനസ്സാണ് വെച്ച് കഴിഞ്ഞാൽ അടക്ക തോട്ടങ്ങൾ എടുക്കുക, അടക്ക പറിച്ച് കൊടുക്കുക, അതൊക്കെ തന്നെ. പാട്ടത്തിന് തോട്ടെടുത്തിട്ട് പിന്നെ അടക്ക പറിച്ച് കൊടുക്കുമല്ലോ, അതാണ് ഇപ്പം എൻ്റെ ബിസിനസ്. അപ്പോൾ ഇപ്പോൾ അതേപോലെ അവിടെ പണിക്കാർ തോട്ടെടുത്തിട്ടുണ്ട്. അവിടെ പണിക്കാർ കവുങ്ങിന് മരുന്നടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചങ്ങനെ ചോദിച്ചപ്പോൾ ഇപ്പോൾ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിയനെ വരും, ഞാനും ഉണ്ട്, ഞാനും ഇനായ കുട്ടിയും കൂടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ മാറ്റി നിന്നോളൂ, ഞാൻ എന്താ പോകാൻ പുറപ്പെടുകയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ മക്കളെ രണ്ടാളെ സ്കൂൾക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാനും അവിടെ തന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവിടെ വന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ പോകാറുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ മാസം അതേപോലെ അവിടെ മരുന്നടിക്കുന്നുണ്ടായിരുന്നു, അന്ന് റിയ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഈ വീട്ടുപണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടമ്മമാർക്കും ഉണ്ടാവുമല്ലോ പ്രശ്നവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം സമാധാനം കിട്ടുകയാണെങ്കിൽ പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് പനോട് പറഞ്ഞിട്ട്. അപ്പോൾ പനപ്പ് പോകാറെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ പോലെ കേട്ടോ. ഇപ്പം എൻ്റെ കാര്യങ്ങളും ഇപ്പൻ്റെ ബാധ്യതകളും ഇപ്പൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അങ്ങനെ കേട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചുരം കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ചുരം കയറുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റും വെളിച്ചവും തണുപ്പൊക്കെ, നമ്മൾ രാവിലെ ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ അതങ്ങനെ പോയി. അപ്പോൾ ഏതായാലും ഇപ്പോൾ വണ്ടിയും കൊണ്ടല്ലേ പോകണേ, നമുക്കും പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ പോരാലോ വിചാരിച്ചു. അപ്പോൾ ചുരം കയറി അങ്ങനെ കുറച്ചായപ്പോഴേക്കും നമ്മൾ വിനായകുട്ടിക്ക് നല്ല ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ഗ്ലാസ്സൊക്കെ മുഴുവനായിട്ട് താത്തിയിട്ടു കേട്ടോ. നല്ലൊരു കാറ്റും തണുപ്പൊക്കെ വരട്ടെ, മനസ്സിനൊരു സുഖ സന്തോഷമൊക്കെ കിട്ടട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇതെന്താപ്പം എന്താണപ്പോൾ ഒരു പോക്ക് എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഇതിനായിക്കുട്ടി നല്ല ഉറക്കം വന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ തന്നെ രാവിലെ നീക്കുക, മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കുക, വീട്ടിലത്തെ പണികൾ നീക്കുക, വൈകുന്നേരം ആകുക, കിടന്നുറങ്ങുക, വീണ്ടും നീക്കുക, രാവിലെ തന്നെ പണികൾ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആർക്കായാലും മടുപ്പ് തോന്നുമല്ലോ. പിന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം വേറെ വേറെ ആൾക്കാരെ കാണണം, വേറെ വേറെ കാര്യങ്ങൾ സംസാരിക്കണം, പിന്നെ പിന്നെ വീട്ടിൽ വന്ന് പണികളും കാര്യങ്ങളും നമ്മൾ മനസ്സിന് റിലാക്സേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. നാ ഉൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മടുപ്പ് തോന്നും ചില സമയത്ത്. പിന്നെ നമ്മൾ കെട്ടിയവങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മൾ എങ്ങടെങ്കിലും ഒന്നുമില്ല, എങ്കിൽ ജസ്റ്റ് വീട്ടിലേക്കെങ്കിലും എപ്പോഴും പോയി വരും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഏട്ടത്തിൻ്റെ മാപ്പിളാളിയനും അവരൊക്കെ ഇങ്ങനെ എങ്ങടെങ്കിലൊക്കെ ടൂർ പോകാറുണ്ട്. അപ്പോൾ കുറേയായിട്ട് നമ്മൾ അങ്ങനെ പോകലുമില്ല കേട്ടോ. നമ്മളിത് പത്താം വളവിൽ എത്തിയപ്പോൾ അവിടെ കുറേ കുരങ്ങൻ സാറന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് വീട്ടെടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഇപ്പോൾ അവിടെ പണിക്കാർ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് 10 മണിയാകുമ്പോഴേക്കും ചായയും കടിയും കൊണ്ട് കൊടുക്കണം. ആ സമയമ്പോഴേക്കും എത്തണം വേണ്ടിയിട്ടാണ് കേട്ടോ പോകണത്. അപ്പോൾ ഇനി കൂടി എടുത്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി നേരം വൈകി. അപ്പോൾ വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ ചുരത്ത് കയറിയപ്പോൾ അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസം വിളിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ നല്ല കോടയാണ്, പിന്നെ ഒരു 10 മണിയാകുമ്പോഴേ പോകാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് പോകാനുള്ളൊരു ത്രില്ല് വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതേ പോകണമെന്നും വരുന്നത് അത്ര വലിയ പുത്തിരിയൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട് അട്ടപ്പാടിയിലായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ അമ്മ മരണസമയത്തൊക്കെയാണ് ഒരു മണ്ണക്കാട് ഇങ്ങോട്ട് വീടും വരെയൊക്കെ വാങ്ങി വന്നത്. അതുവരെ ഒരു അട്ടപ്പാടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റുകാരായിരുന്നു, വാറ്റുപുഴക്കാരായിരുന്നു കേട്ടോ. അവിടുന്ന് അട്ടപ്പാടിയിൽ വന്ന് കുടിയേറി പാർത്തതാണ്. അപ്പോൾ 10 മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ഓരൊക്കെ അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് രണ്ട് മാമന്മാരും കാര്യങ്ങളൊക്കെ മണ്ണാർക്കാടേക്ക് വന്ന് മേമൊക്കെ അങ്ങനെ മണ്ണാർക്കാട് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ അട്ടപ്പാടിയിൽ തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ വലിയ. അപ്പോൾ അട്ടപ്പാടിക്ക് കൊണ്ടുപോയി +1 +2 അഗളി ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് അട്ടപ്പാടി പറഞ്ഞാൽ വലിയ പുതുമയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ തോന്നുമ്പോൾ ഒന്ന് പോകാമെന്ന് മാത്രം കേട്ടോ.
അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ അവിടെ നിന്ന് ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ മണ്ണാർക്കാടേക്ക് പോരും, തിരിച്ച് തിങ്കളാഴ്ച തിരിച്ചും ആട്ടെ പഠിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പൊ നമ്മളിതാ ചുരം കയറി കഴിഞ്ഞു, നമ്മളിതാ ചുരം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൗണാണ് മുക്കാലി എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എത്താനായി. അപ്പൊ മുക്കാലി നിന്നാണ് നമ്മള് സൈലന്റ് വാലിക്ക് പോണ വഴിയൊക്കെ. ഇത്രയും വർഷം അട്ടപ്പാടിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്ത് നിന്നിട്ട് ഇന്ന് വരെയായിട്ടും സൈലന്റ് വാലി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. സ്കൂളിൽ പ്രാവശ്യം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയായിട്ട് അന്നൊക്കെ സ്കൂൾ ട്രിപ്പുകളൊക്കെ പോകുമ്പോഴും ഇപ്പോൾ 10 ക്ലാസ് വരെ പഠിക്കുന്ന സമയത്താണെങ്കിൽ 50 രൂപ ഉണ്ടാകും ഒരു ട്രിപ്പിന്. പക്ഷെ അന്ന് പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ പോകാൻ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ അത് മുക്കാലിയിലെത്തിയപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, പുതിയ പള്ളി വന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അതിനെ ഒരു വ്ളോഗർ വന്നിട്ട് അത് ചാനലിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരാഴ്ചയും കൊണ്ടൊക്കെ 1 കോടി രൂപയൊക്കെ പാസ്സായി അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാണ് കേട്ടോ. നല്ല അടിപൊളി കാണാൻ, മാഷാല്ല. നല്ല ഈ ഭാഗത്തൊന്നും ഇത്ര ഭംഗിയുള്ള ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടൗണാണ് മുക്കാലി, അത് കഴിഞ്ഞ് അടുത്തതാണ് കൽക്കണ്ടി കേട്ടോ. ഇവിടെയാണ് ഇപ്പം തോട്ടമുള്ളത്. അപ്പോൾ പണിക്കാർക്ക് ചായ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയതാണ്. അപ്പോൾ ഒരു കപ്പ ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ 3 മണിക്ക് ശേഷം ഉണ്ടാവും. ഒരു നേരം തന്നെ ഭക്ഷണം വേണ്ടുള്ളൂ ഇരിക്കും കേട്ടോ. കാരണം ഒരു 10-11 മണിയാകുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിയാകുമ്പോൾ പണി നിർത്തും. അപ്പോൾ പിന്നെ അവർക്ക് ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ കപ്പ ഇറച്ചി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊറോട്ടയും മീൻ കറിയും വാങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ക്വാർട്ടേഴ്സിൻ്റെ അവിടെ മുറ്റത്ത് കിടക്കുന്ന പൂക്കൾ ഞാൻ വെറുതെ വീട്ടിലെടുത്ത കേട്ടോ. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത തന്നെ കേട്ടോ, അത് നല്ല വളക്കൂറുള്ള മണ്ണല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചെടികളിലും നിറയെ പൂവിരി കേട്ടോ. ഇതിൻ്റെ കൊമ്പ് നമ്മൾ വാങ്ങിക്കൊണ്ടേ നമ്മൾ വീട്ടിൽ കുത്തി കഴിഞ്ഞാൽ ഇത്ര പൂവൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അനിയത്തി പറയും, നമ്മൾ ചെടി മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇവിടുന്ന് മണ്ണും കൂടി കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂ പറയും. ഇതുണ്ടോ നിറയെ കുറ്റിയായിട്ട് നിൽക്കണം, നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നിറച്ച് പൂക്കളും നല്ല ഭംഗിയുണ്ടോ ഇങ്ങനെ കാണാൻ. എല്ലാ വീടിൻ്റെ അമ്മരത്തുണ്ടാവും ഇതുപോലെ നിറച്ച് ചെടികൾ. നമ്മളിവിടെ വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം കൊണ്ടുപോകും, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുക നീണ്ടൊരു കൊമ്പ് പോകുമോ ഒന്നോ രണ്ടോ പൂക്കൾ വിരി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തോട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട വെയിൽ ഇങ്ങനെ വരുന്നതോറും കോട മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ തോട്ടത്തേക്കുള്ള വഴി. ഒരു 30 ഏക്കറിൻ്റെ മുകളിലൊക്കെ ഉള്ള സ്ഥലമാണ് സംഭവം. വഴി ദാരിദ്ര്യം പിടിച്ച വഴിയാണെങ്കിലും നല്ല വലിയൊരു തോട്ടമാണ് കേട്ടോ. മലപ്പുറംകാരുടെ അടിയാണ് തോട്ടത്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടുത്തെ അടക്ക കവുങ്ങ് എടുക്കുന്നതാണ് കേട്ടോ, പാട്ടത്തിന് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ജാതി, കൊക്കോ, കാപ്പി, കുരുമുളക്, പിന്നെ അങ്ങനെയുള്ള റബ്ബർ, വാഴ, കവുങ്ങ്, തെങ്ങ് പറഞ്ഞല്ലേ. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു വീടും ഉണ്ട് കേട്ടോ, അവിടെ പണിക്കാരും കാര്യങ്ങൾക്കൊക്കെ താമസിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ളതാണ്. നമ്മളവിടെ എത്തി കേട്ടോ. അപ്പോൾ പണിക്കാർക്കുള്ള പൊറോട്ടയും ചായ എടുത്തിട്ട് പോവുകയാണ്. ഈ തോട്ടത്തിൻ്റെ അങ്ങേ അറ്റത്താണ് കേട്ടോ പണിക്കാരിപ്പോൾ പണിയെടുക്കുന്നത്. ഓരോ ഭാഗത്തു നിന്നുള്ള പണികൾ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഈ നായക്കുട്ടിക്ക് ആടിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ആടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുള്ളൂ കേട്ടോ. ഒരു മുതലാളിമാരോട് വന്ന് താമസിക്കും പറത്ത് നിന്നുള്ളതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പല പിന്നാലെ തോട്ടത്തേക്കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ. കുറേ അങ്ങോട്ട് നടന്നു പോകണം, ഒരറ്റത്താണ് ഈ തോട്ടത്തിൻ്റെ അറ്റം. ബാക്ക് സൈഡ് അങ്ങനെ നീണ്ട് പുഴ പോണതാണ് കേട്ടോ. ആ ഭാഗത്താണ് ഇപ്പോൾ പുഴയിൽ ആണ് മെഷീനൊക്കെ വെച്ചിട്ടാണ് മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ അട്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പം നമുക്ക് അങ്ങനെ അട്ടപ്പാടി വലിയ കുത്തിരൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് സ്കൂളിലും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഇവിടെ വന്ന് പോണത് തന്നെയാണ്. മേമ്മമാരും ഒക്കെ ഇവിടെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ വരുന്ന പോകണമൊക്കെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ കാണുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ടാവോ, ഇതാണ് അപ്പോൾ വീഡിയോ എന്നുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പോയത് ഞാനെടുത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ പോകാൻ കേട്ടോ. വാഴകളുണ്ട് കാര്യങ്ങൾ, പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നൂൽക്കമ്പികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ പന്നികളും ആനകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ നായക്കുട്ടി കിടന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജാതിക്ക ഇറക്കണണ്ട പോക്കും അത് പെറുക്കിയും കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ പണിക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കപ്പളങ്ങ വരച്ച് വെച്ചിട്ടുണ്ട് കറുകത്ത്. അപ്പോൾ എടുത്തിട്ട് പോരും പുഴമ്പക്കത്ത് ചേച്ചിട്ട് എടുത്ത് കത്തിൻ്റെ അത് മുറിച്ച് കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ കിടക്കണ മഞ്ഞ വയറാണ് കേട്ടോ. പുഴയിൽ നിന്ന് എന്താ അപ്പോൾ മെഷീനിൽ മോട്ടർ വെച്ച് അടിച്ചിട്ട് മരുന്ന് കയറ്റണതാണ് ഇതിൽ കൂടി. അപ്പോൾ അത് ഓരോ കവുങ്ങിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുരിശും ചുണ്ണാമ്പൊക്കെ കലക്കിയിട്ട് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ഇങ്ങനെ പോവുകയാണ്. പണിക്കാർ ഓരോ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പുഴമ്പക്കത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇപ്പം ആദ്യം ചാടിക്കടന്ന് നൂൽക്കമ്പി ഉണ്ട്, പിന്നെ ഒരു വേലിയുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെയൊക്കെ കവുങ്ങൊക്കെ വെച്ചിട്ടുള്ള പണ്ടത്തെ ഇല്ലിവേലിയോ അങ്ങനെ എന്താ പറയുക അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചാടിക്കടന്നത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു, മഴ ചാട്ടിലുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലെറിയിക്കുന്നുണ്ട്. ഇതാ ചേച്ചിയാണ് കേട്ടോ എന്താ അപ്പോൾ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കലക്കണതും മെഷീൻ ഓണാക്കി കൊടുക്കണതൊക്കെ ചേച്ചിയാണ്. പിന്നെ അവിടെ നിന്ന് വിളിച്ച് കൂക്കുമ്പോഴാണ് ഇവിടെ ഓഫാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
സംഭവം തലക്ക് മുകളിൽ നല്ല വെയിലാണെങ്കിൽ കൂടിയിട്ട് പുഴയിൽ കാല് വെച്ചപ്പോഴാണ് മനസ്സിലായത്, ഫ്രീസറിൽ കാല് വെച്ച പോലെ കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്രീസറിൽ കാല് കൊണ്ടേ വെച്ചാൽ എന്താ അതേപോലുള്ള തണുപ്പാണ് കേട്ടോ. എന്നാൽ മുകളിൽ നല്ല വെയിലെറിക്കുന്നുണ്ടേനും ഇനായക്കുട്ടി നല്ല വെയിൽ കൊണ്ടിട്ടാണ് നടക്കണത്. പക്ഷേ പിന്നെ ഓൾക്ക് ഇതിന് മുന്നേ വന്ന പരിചയമുള്ള കാരണം കൊണ്ട് തന്നെ ഓള് വെള്ളത്തൊക്കെ കറങ്ങാൻ വേണ്ടി ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ കോടങ്ങനെ പോകണാണ് നല്ല ഭംഗി കേട്ടോ. വെയിൽ വരുന്നതിനനുസരിച്ചിട്ട് കോടങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് പോയാലാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിയിൽ ശിവരാത്രി നടക്കുന്നുണ്ടല്ലോ, ചെമ്മണ്ണൂര് അത് കേട്ടോ. അപ്പോൾ അവിടെ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അയ്യപ്പനും കോശി അതേപോലെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അവിടെ ചെമ്മണ്ണൂരൊക്കെ. അപ്പോൾ ഇതാ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ പുഴയാണ് കേട്ടോ ഭവാനിപ്പുഴ, ഇടത്തോട്ട് ഒഴുകണ പുഴകളുണ്ടല്ലോ അത് തൊന്നാണ് കേട്ടോ ഈ ഭവാനിപ്പുഴ. ഇതിങ്ങനെ നല്ല ഭംഗി അങ്ങനെ കാണാൻ. നമ്മളെ പുഴകളൊക്കെ നേരെ വിപരീതമായിട്ടല്ലേ ഒഴുകണത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒഴുകണ പുഴയാണ് ഇത് ഭവാനിപ്പുഴ. എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയണം വിചാരിച്ചത് കേട്ടോ, പക്ഷെ ഞാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ഒഴുക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പം ഇനായക്കുട്ടിനെ പിടിച്ച് കൊണ്ടുപോയിട്ടോ, ഓരോ അപകടങ്ങളൊക്കെ ഏൽക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് അതിനെ അവിടുന്ന് വിളിച്ചിട്ട് പോയി. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ, അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ ഇപ്പോൾ ചേച്ചി കത്തി തന്നപ്പോൾ നമ്മൾ ആ കറുകത്ത് മുറിച്ച് കഴിക്കാൻ കേട്ടോ. നല്ല മധുരമുണ്ട്, നിറയെ കറുകത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ മരങ്ങളുടെ വശം എന്താ വെച്ചാൽ കാടിൻ്റെ ഉള്ളിലും മുളങ്കൂട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ആയതുകൊണ്ട് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണിക്കാർ ഇങ്ങനെ കവുമ്പോൾ കയറുമ്പോൾ അവർക്ക് കിട്ടുന്നത് പറിച്ച് വെക്കണത് കേട്ടോ. അപ്പോൾ ഇനായക്കുട്ടിക്ക് അത്യാവശ്യം വിഷം നോക്കണു, കാരണം അവിടുന്ന് പോന്നിട്ട് കുറച്ച് നേരമായില്ലേ. അപ്പോൾ അത് മുറിച്ചു കൊടുത്തപ്പോൾ ഒരു കഷ്ണം കൂടും തന്ന് ഞാനും ഇട്ടി പിന്നെ ചേച്ചിക്ക് മുറിച്ചു കൊടുത്ത് നമ്മൾ അങ്ങനെ തിരിച്ച് വെള്ളത്തിൽ തന്നെ ഇറങ്ങി വന്നു കേട്ടോ. ഇനായക്കുട്ടിക്ക് വെള്ളം കണ്ടപ്പോൾ പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞാൽ അധികം ആഴമൊന്നും ഇല്ലാട്ടോ. പിന്നെ നല്ല ഉരുളങ്കല്ലുകൾ ഇങ്ങനെ പതിച്ച് വെച്ച പോലെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനായക്കുട്ടി അവിടെ ഇരുന്ന് ഒരുപാട് നേരം കളിച്ചു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇനായക്കുട്ടിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. മണ്ണിലും പൊടിയിലും വെള്ളത്തിലും കളിച്ചിട്ട് അങ്ങോട്ട് അർമാദിച്ചോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പണിക്കാർ വന്നിട്ട് അവിടെ പുഴമൊക്കെ തന്നെ ഇരുന്നിട്ട് വാഴൻ്റെയിലൊക്കെ വെട്ടിയിട്ട് പോലും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും മീൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ളത് അങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഈ നായക്കുട്ടിനെ അത് അവിടെ കയറ്റി ഇരുത്തിയിട്ട് പിന്നെ ഓളും കഴിക്കുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ, അതിങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ലൊരു പ്രത്യേക വൈബ്. നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നതൊക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനായക്കുട്ടി വലിയ വലിയ തവള പൊട്ടലുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞതല്ലേ, തോട്ടിലൊക്കെ കാണുക ഇത് വലിയ വലിയ സാധനങ്ങൾ. എനിക്ക് കാണുമ്പോൾ അർപ്പാവിനോട് പേടിയാണ് കേട്ടോ ഈ വലിയ വലിയ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറയെ മീൻകുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇനായക്കുട്ടിയുടെ കയ്യിൽ ഒരു പൊറോട്ടയുടെ കഷ്ണം താഴത്തേക്ക് വീണപ്പോൾ മീനാകുമ്പോൾ വന്ന് കൊത്തി തിന്നാണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകം. അപ്പോൾ
കുടിക്ക് നമ്മുടെ ചങ്ങലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ ഓള് പിന്നെ ഈ കവുങ്ങിന്റെ പാടെടുത്തിട്ട് ഓളെ ഇത്തി വലിക്കലുണ്ട്. ഓൾക്ക് ഇപ്പൊ അങ്ങനെ വലിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു പാളി എടുത്തിട്ട് വരിക. അപ്പൊ ഇപ്പൊ വാങ്ങിട്ടത് വലിച്ചെറിഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളെ വീടിന്റെ അമ്മരത്തേക്ക് എത്തിയിട്ടോ. അപ്പൊ ഈ സാധനം പണ്ടൊക്കെ നമ്മളെ വീട്ടിലും തൊടിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. മോട്ടോർ മുല്ല, മദ്രാസ് മുല്ല എന്നൊക്കെ പറയും. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരാ തോന്നുന്നു. നല്ല മണം ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ കുറച്ച് അങ്ങനെ പൊട്ടിച്ചു. അതിൻ്റെ ഇടയിൽ ഇതായി നായക്കുട്ടീനെ മേലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സുന്ദരിയാക്കി ആ പൂവൊക്കെ കുറച്ച് പറിച്ച് കൊടുത്തു. അപ്പോൾ രാവിലെ വരുമ്പോൾ റിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് മിഠായി ലെയ്സൊക്കെ വാങ്ങി കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടി നിർത്തി കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ പൊറോട്ടയും ഒരു കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറുകത്തൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. അപ്പൊ ഇനി അവിടെ അങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്ത് എന്താ ഇപ്പോ അടക്കാപ്പഴത്തിന്റെ മരം നിൽക്കുന്നത് കേട്ടോ, പേരക്ക. അപ്പൊ ഞാൻ അതിന്റെ ചോട്ട് പോയി നോക്കുന്ന സമയത്ത് നിറയെ പഴുത്ത് വീണ് കിടക്കുന്നു കേട്ടോ. അപ്പൊ പപ്പാനോട് ഞാൻ പറഞ്ഞപ്പോ പപ്പ അതിന്റെ കൊമ്പ് താഴ്ത്തി തന്നു. അപ്പൊ അതിന്ന് കുറച്ചങ്ങനെ പറിച്ചെടുത്തു കേട്ടോ. ചെനച്ചതൊക്കെയാണ്, നല്ല പഴുത്തൊന്നുമില്ല. അപ്പൊ ആ കുറെ കോഴികളെ നായക്കുട്ടി ലേസ് ഇട്ട് കൊടുത്തപ്പോ വന്നതാ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരുപാട് ഫാൻസി കോഴികളുണ്ടായിരുന്നു. അപ്പൊ അത്രയൊന്നും കാണാനല്ല. പിന്നെ അങ്ങനെ നമ്മൾ പണിക്കാർക്ക് ചായ വാങ്ങാൻ വേണ്ടി വന്നവർക്ക് ചോറ് വേണ്ട, കട്ടൻ ചാ അല്ല ചായയും അതിന് എണ്ണക്കടി മതി എന്ന് പറഞ്ഞ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗണിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു എന്താ അപ്പോൾ എന്താ ബോണ്ടയും ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ഇതിനായിക്കുട്ടിക്ക് ഒരു സിപ്പൊക്കെ വാങ്ങിക്കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഹലാക്കിൻ്റെ മഴ. മഴ എന്ന് പറഞ്ഞാലും പോലെ ഒരു ഒന്നൊന്നര മഴ കേട്ടോ. നല്ല കാറ്റും നല്ല ശക്തിയായിട്ടുള്ള മഴ. പിന്നെ അപ്പോൾ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് പണിക്കാരുടെ അടുത്തേക്ക് ചായ കൊണ്ട് എത്തണമല്ലോ. ഒരു പണിയൊക്കെ മാറ്റിയിട്ട് അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെ വണ്ടിയിലൊക്കെ പെട്ടെന്ന് വേഗം കയറിയിട്ട് നമ്മളിതാ പോകുന്നു കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് ഒരു സിപ്പൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തോട്ടത്തിൽ തിരിച്ചു വന്ന് പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാ കേട്ടോ. അപ്പൊ നമ്മളെ പണിക്കാരുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഒരു ആ ഷോപ്പിൽ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാ മഴയൊക്കെ നന്നായിട്ട് തോന്നു, തോടങ്ങനെ കയറി തുടങ്ങി. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഓർക്ക് കൃഷിക്ക് ഭയങ്കര ഇതൊക്കെ കൊടുക്കണ സ്ഥലമാണ് ഇവിടെ കേട്ടോ. പണിക്കാർക്ക് കൃഷിയിൽ ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയുടെ എന്തൊക്കെയോ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരെ എല്ലാവരും കൂടിയിട്ട് ടൂറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്താ ഗോവയ്ക്കൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ ഓർക്ക് കൃഷിയുള്ളതാണ്. പിന്നെ കോറ, ചാമ, പിന്നെന്താ കടല, പയറ്, തോമര അങ്ങനത്തെയൊക്കെ കൃഷികളുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചിനെ അവിടെ ഇറക്കി കൊടുത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ചെമ്മണ്ണൂര് ശിവരാത്രി നടക്കണേ. പിന്നെ അമ്പലം ഇതാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. നല്ല ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് ഇവിടുത്തേക്ക് ശിവരാത്രി ആഘോഷം. അപ്പൊ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ പോരുകയാണ്. അപ്പോഴും കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പത്താം വളവിൽ എത്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ കുട്ടിക്ക് കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ നമ്മളവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് ചെക്കന്മാരിങ്ങനെ വരിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പനോട് പറഞ്ഞു നമ്മൾ അവിടെ ഇറങ്ങണ്ടായിരുന്നു, നമുക്ക് വീട്ടിലേക്ക് പോകഞ്ഞി അവിടെ ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് നമ്മൾ കുരങ്ങന്മാരൊക്കെ ഒന്ന് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ശനി ഞായറൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ചെക്കന്മാർ വരും കേട്ടോ. മലപ്പുറം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ എപ്പോഴും പറയും വണ്ടി പോകാൻ സ്ഥലമല്ല, അത്രയും ബ്ലോക്കാണ് അവിടെ ഇറങ്ങി ചുരത്തിരി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി ഇതാ തിരിച്ചും ചുരം കയറി ചുരം ഇറങ്ങിയപ്പോഴേക്കും ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വണ്ടിയൊക്കെ സ്ലോ ആക്കി ഒന്ന് വീട്ടിലെടുക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ ഞാനും പറഞ്ഞു ഇനായക്കുട്ടി ഉറങ്ങുകയാണ്, പിന്നെ വണ്ടി നിർത്തിയിട്ട് എടുക്കാൻ എനിക്കും വയ്യ. അപ്പോൾ നമുക്ക് തിരിച്ച് വേഗം പോകുക എന്നിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എന്തായാലും പിന്നെ ഒരുപാട് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് മാറിക്കിട്ടി നമ്മൾ വീട്ടിലിങ്ങനെ അടഞ്ഞ് കൂടിയിരിക്കുമ്പോൾ ഒന്ന് പുറത്ത് കിറങ്ങുമ്പോഴൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂറ് പോകാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ മാപ്പിളക്കാക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ആളൊന്നുമല്ല. എന്നാലും കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങടെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ പാളി എൻ്റെ കൂടി ഏട്ടത്തിൻ്റെ കൂടെയൊക്കെ പോകലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാടായിട്ട് അങ്ങനെ പോകലൊന്നുമില്ല കേട്ടോ. കുട്ടികളെ സ്കൂളും മദ്രസും കാര്യങ്ങളും പണിത്തിരക്കൊക്കെ കാരണം കൊണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നു മാത്രം. ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറി കിട്ടുന്നു മാത്രം കേട്ടോ. പിന്നെ നമ്മൾ അട്ടപ്പാടിക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാണ്ട് ഇൻഷാല്ലാ ഓണം വെക്കേഷനിൽ മേമാൻ്റെ അങ്ങടോ മാമൻ്റെ അങ്ങടോ അവിടേക്കെങ്കിലൊക്കെ പോയി രണ്ടു ദിവസം നിൽക്കണം. അപ്പം നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട് കേട്ടോ. അപ്പോൾ നരസിമുക്കിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ താഴ്ഭാഗത്താണ് മേമാൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട്. അപ്പം ഇനി നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മണ്ണാർക്കാട് ടൗണിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.